അയ്യന്മാർ നൂല് കെട്ടും ചിലവര്. ഒക്കെ വന്ന വഴി അറിയണത് വളരെ നല്ലതാണ്. നൂല് കെട്ടൽ എങ്ങനെ വന്നത്? മഹാഭാരത യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് രാമന് സീത കെട്ടിക്കൊടുത്തതാണ് ആ നൂല്. അതാണ് അതിന്റെ അടിസ്ഥാനം. മഹാഭാരതത്തിലുണ്ട്, ഹൈന്ദവ ആചാരമാണ്, ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് നൂല്, കയ്യുമുള്ള നൂല് കെട്ട്. നമ്മളെ സ്വാമിമാരെ കഴുത്തിലുള്ള രുദ്രാക്ഷം, കഴുത്തിലുള്ള മാലമ ഉണ്ടാവും ഒരു മണി, ആ മണി അതിനെ രുദ്രാക്ഷം എന്ന് പറയാം. അത് ചേർത്ത നൂലായിരുന്നു കെട്ടിയിരുന്നത്. രക്ഷാബന്ധൻ എന്നാണ് അതിന്റെ പേര്. ഇതാണ് അടിസ്ഥാന നൂല്. കുറെ കാലം കഴിഞ്ഞ് എല്ലാവർക്കും അത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോ വർഷത്തിലൊരിക്കൽ RSSന്റെ ശാഖകളിൽ വെച്ച് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവർ അല്ലാത്തവരെ, ഹിന്ദുക്കൾ അല്ലാത്തവരെ പുറത്താക്കുമെന്ന് ശപഥം ചെയ്യും. ആ ശപഥം ചെയ്യുന്ന സമയത്ത് അതിന്റെ സിമ്പലായി കയ്യും ഒരു നൂല് കെട്ടും. അതിന്റെ രാഗി എന്നാണ് പറയുക. അയ്യമ്മ കുങ്കുമ നിറത്തിലുള്ള ഒരു പൂവുണ്ടാവും. അതാണ് രണ്ടാമത്തെ നൂല്. മൂന്നാമത്തെ നൂല് February 14 വാലന്റൈൻ ഡേ എന്ന് പറയുന്ന ലോക പ്രണയ ദിനമുണ്ട്. യൂറോപ്പിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ ഈ നാട്ടിൽ ഞാരും പെണ്ണുങ്ങളെ പ്രേമിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു. വാലന്റൈൻ എന്ന് പറയുന്ന ആള് രാജാവിന്റെ മകളെ പ്രേമിച്ചു എന്നാണ്. അത് രാജാവ് അറിഞ്ഞപ്പോ അയാളെ കൊന്നു. ആ കൊന്ന ദിവസമാണ് February 14. അന്ന് അയാൾ അനുസ്മരിച്ചുകൊണ്ട് ആണുങ്ങൾ ആൺകുട്ടികളെ പെൺകുട്ടികൾക്കും പെൺകുട്ടികളെ ആൺകുട്ടികൾക്കും കയ്യും ഒരു നൂല് കെട്ടി കൊടുക്കും. ആ നൂല് കെട്ടിയാ പിന്നെ അവിടുന്ന് ആണ്ട് ആങ്ങളിയും പെങ്ങളിയാകും എന്നാണ് ഇത്രേ ഓലെ വിചാരം. ഒരു പിന്നെ ആങ്ങളും പെങ്ങളുമായി ജീവിക്കുന്നതാണ്. അതിനു വേണ്ടി കെട്ടിക്കൊടുക്കുന്ന നൂല് February 14. അതും പോയി. ഇപ്പൊ ലാസ്റ്റ് ചുരിദാറിന്റെയും പാൻസിന്റെയും കൂടെ ഫ്രീ ആയിട്ടൊരു നൂല് കിട്ടും. അതാണ് ഇപ്പൊ കുട്ടികളുടെ. ഇനി അതല്ല ഏർവാടി നിന്ന് കൊടുന്നതാണെങ്കിലും അജ്മീർ നിന്ന് കൊടുന്നതാണെങ്കിലും ഇവിടെ കെട്ടണ്ട. അത് പണ്ട് മഹാഭാരത യുദ്ധത്തിന് പോകുമ്പോ രാമന് സീത കെട്ടിക്കൊടുത്ത നൂലുമെന്നാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വിഷയത്തിന്റെയും അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തോളി, അല്ലെങ്കിൽ ഈ വൈക്കാളി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് എന്ന് പറയാനാ. കുപ്പായത്തമ്മ പേര് എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. ടീ ഷർട്ടമ്മൊക്കെ ഉണ്ടാവും, ഓരോരുത്തരെ പേര് എഴുതിക്കണം. ആ പേര് എഴുതിച്ച ആൾക്കാരെ പറ്റിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അധിക കുട്ടികളുടെ പേരമ്മയും കാണുന്ന ടീ ഷർട്ടമ്മയും കാണുന്ന എം എന്ന് തുടങ്ങുന്ന പേര്. 6 കാമുകിമാർ നിലവിലുണ്ട് ആൾക്ക്. നിലവിൽ 6 കാമുകിമാർ നിലവിലുണ്ട്. അതൊക്കെ നമ്മളെ ഷട്ടുമ്പോ എഴുതണമെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എഴുതിയാ മതി. കുടുംബജീതാണ് വിഷയം. അപ്പോ ഇഷ്ക് ഒന്ന്, മഹബത്ത് പ്രണയം അള്ളാഹുവിനോട് ഉണ്ടാകേണ്ടതാണ്. 2, ഇഷ്ക് അനുരാഗം മുത്തുനബിയോട് ഉണ്ടാകേണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3, മവദ്ദത്ത് സ്നേഹം ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവേണ്ടതാണത്. 4, റഹ്മത്ത് വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോട് ഉണ്ടാകേണ്ടതാണത്. മവദ്ദത്ത് എന്ന് പറഞ്ഞ സ്നേഹം ഭർത്താവിന് ഭാര്യയോടുണ്ടെങ്കിൽ, റഹ്മത്ത് എന്ന വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോടുണ്ടാവും. അപ്പോൾ കുടുംബജീവിതം അള്ള പറഞ്ഞ മാതിരിയാവും. അല്ലെങ്കിൽ ഉള്ള സമാധാനമാണ് പോയി കിട്ടും, കൂടുതൽ സമാധാനം വരുമൊന്നുമില്ല. ആരാ പറഞ്ഞാ പറഞ്ഞവരൊപ്പം പോവുക തന്നെ. നമ്മള് പെണ്ണുങ്ങളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊപ്പം നിൽക്കും, നമ്മൾ പറയണില്ലേ. സ്നേഹം വചനത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ ചെറിയ കുട്ടിനോട് മോനെ എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാലും ഉമ്മാനെ എന്നാ പറയാ. എന്താ കാരണം? ഉമ്മ കുട്ടിയെ സ്നേഹത്തിന്റെ വാക്കുകൾ പറയുന്നു എന്നതാണ് അതിന്റെ കാരണം. വാപ്പപ്പം മകനെ വിളിക്കുകയാണെങ്കിൽ കുഞ്ഞാമ്മദേന്ന് വിളിക്കും, ഏറിയ വാക്കുട്ടി എന്ന് വിളിക്കും കഴിഞ്ഞ പരിപാടി. അതിലപ്പുറം ഒരു പേരില്ല. ഇമ്മാക്ക് അങ്ങനല്ല, കുട്ടിനെ വിളിക്കാൻ 100,000 പേരുകളാ. വിളിയാണ് തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല, അയാദി പേരുകളുണ്ടാവും. സ്നേഹത്തിന്റെ ധാരാളം വചനങ്ങൾ ഉമ്മ പറയുന്നു. അതുകൊണ്ടാണ് മോനെ എനിക്ക് ഉമ്മാനെ വാപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്ന് പറയണതിന്റെ കാരണം. ആ വാണ്ടെങ്കില് ഒന്ന് ഇന്ന് സാലിം വൈസി പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഇന്ന് രാത്രി കടക്കുന്ന സമയത്ത് ഒന്ന് പെണ്ണുങ്ങളെ ചെവിന്റെ അവിടെ ചുണ്ടിങ്ങനെ വെച്ചിട്ട് എനിക്ക് എന്നോട് ഇഷ്ടമാണെന്നൊന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ 6 മാസം അതിന്റെ ഒരു ഊർജം കിട്ടും. 6 മാസം കഴിയുമ്പോ ഒന്നുകൂടി പറഞ്ഞാൽ മതി. അങ്ങനെ 6 മാസം കൂടുമ്പോ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും അബദ്ധത്തിൽ ഉണ്ടാവുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ റമദാൻ മാസത്തിലും പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട്. പിന്നെന്ത് റഹ്മത്ത? റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ വേണ്ടേ? എന്നാലല്ലേ ഉള്ളൂ, നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അടുക്കളയിൽ ഒരു സ്പൂൺ വീണാല് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങാൻ നമുക്കൊരു കുഴപ്പമില്ല. ഇരുമ്പും കൂട്ടിമുട്ടാണ് അവിടെ, ഒരു കുഴപ്പമില്ല. അടുക്കളയിൽ ഒരു സ്പൂൺ വീഴാൻ പാടില്ല. എന്നോട് ഞാൻ അന്നാൾ തന്നെ പറഞ്ഞില്ലേ എന്നാ, ഇന്നാള് പറഞ്ഞതിന് കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു വിഷയം സംഭവിക്കുന്നതിന് മുമ്പ് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. സംഭവിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നതാണ് ക്വാളിറ്റി.
മനുഷ്യന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പറയാം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും, അപ്പൊ ഇന്നമാതിരിയൊക്കെ ചെയ്യണം. പരിചരണത്തിലൂടെ മനസ്സിലാകുന്നതാണ് വാത്സല്യം. ഒരാളങ്ങനെ തൊട്ടാല് ഇപ്പൊ സ്നേഹിക്കുന്ന ഒരാളങ്ങനെ തൊട്ടാല് ഒരാൾ നമുക്കൊരാളുടെ സ്നേഹമാണ്, ഒന്നെ മുതോമ്പർത്ത് ഒന്നും കൊടുത്താല് ഒന്നൊന്ന് ഇതേ കൂടെ ഒന്ന് ഇങ്ങനെ തലോടി എന്ന് പറയും. ഇഷ്ടമില്ലാത്ത ഒരാളെ പോയിട്ടൊന്ന് പുറത്തു കൂടി ഇങ്ങനെ തോണ്ടിയാ മതി, അല്ലോ എന്റെ പുറത്തു കൂടി ആണ്ട് പേഞ്ചീറ്റ് എന്ന് പറയാപ്പോ സംഗതി രണ്ടും ഒന്ന് തന്നെ. ഇക്കാരം സംഗതി രണ്ടും ഒന്നാണ്. ഈ റഹ്മത്ത് വാത്സല്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിലൂടെ മനസ്സിലാകുന്നതാണ്, ഖിദ്മത്തിലൂടെ സേവനങ്ങളിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം. ഭക്ഷണത്തിലൂടെയാണ് റഹ്മത്ത് ഭർത്താവിന് ഫീൽ ചെയ്യണത്. അത് ഹോട്ടലിന്ന് വാങ്ങിക്കൊടുത്തെടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല മത്തി കിട്ടിയാല് അല്ലെങ്കിൽ അയില കിട്ടിയാല് മുളകിട്ട് കറി വെക്കാൻ കഴിയാതെ ഡോക്ടറും എഞ്ചിനീയറും ജില്ലാ കലക്ടറും ആയിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, കലക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, മീൻ കിട്ടിയാല് നന്നായിട്ട് കറി വെച്ചിട്ട് കുട്ടികൾക്കും ഭർത്താവിനും കൊടുത്ത് ഒപ്പം ഇരുന്ന് തിന്നാൻ പറ്റുമോ? കുടുംബജീവിതത്തിൽ റഹ്മത്ത് ഉണ്ട് എന്ന് മനസ്സിലാവും. റഹ്മത്തിന്റെ പ്രകടനം ഭക്ഷണത്തിലാണ്, മവദ്ദത്തിന്റെ പ്രകടനം സംസാരത്തിലാണ്. ഭർത്താവിൽ നിന്ന് മവദ്ദത്ത് അങ്ങോട്ടുണ്ടെങ്കിൽ ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടാവും, തിരിച്ചും. ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് മവദ്ദത്ത് അങ്ങോട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പൊ പരാതിയാണ്, കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കണില്ല, ഒറ്റൊന്നിനും ഭക്ഷണം വേണ്ട. അപ്പോ ഒറ്റൊന്നിനും ഭക്ഷണം എന്തേ കാരണം? ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഭക്ഷണത്തിന്റെ രുചി മനസ്സിലെ കിടക്കണേ. മുളകും പൊടി എല്ലാവർക്കും ഒരേ മുളകും പൊടി തന്നെയാണ്, മഞ്ഞൾ പൊടി എല്ലാവർക്കും ഒരു മഞ്ഞൾ പൊടി തന്നെയാണ്. പിന്നെ ചിലവരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈപുണ്യം എന്ന് നമ്മൾ പറയും, കയ്യിനല്ല പുണ്യം, മനസ്സിനാണ് പുണ്യം. മനസ്സാണ് ഭക്ഷണത്തിന്റെ പുണ്യം എന്ന് പറയണത്. പടച്ചോനെ ഉള്ളിങ്ങനെ കൊയി കറി ഇങ്ങനെ വെക്കുന്നുണ്ട്, ഉള്ളിങ്ങനെ നുറുക്കിയിടുമ്പോ പടച്ചോനെ എന്റെ ഭർത്താവ് വരാണ്ടല്ല റബ്ബേ, ഇത് രുചിയുള്ളതാക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ മനസ്സ് ഈ ഭക്ഷണത്തിലുണ്ടാവും. അതാണ് ഭക്ഷണത്തിന്റെ രുചി. കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം എന്തേ? മക്ക് മൊബൈലും കഴിച്ചാലാണ് പണി. ഇനിയിപ്പൊ കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ വരും, അപ്പൊ അതിന് ഇത് എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണ്ടേ എന്നാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ആക്കുകയാണ് അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. ആ സാധനം എന്തെങ്കിലും ഒന്ന് ആക്കി തീർത്താല് അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഈശാവാങ് കൊടുത്ത് ഉപ്പ വരും ആ പണ്ടറക്കാല, അപ്പൊ അതിന് ഇതൊന്ന് കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് ആക്കണ്ടേ എന്നാണ്. അത് എന്തെങ്കിലും ഒന്നും ആവുന്നല്ല, അത് കഴിക്കാൻ രുചിയുള്ള സാധനമാവൂല. റഹ്മത്തിന്റെ പ്രകടനം ഭക്ഷണത്തിലാണ്. നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഞാൻ എന്റെ വണ്ടിയിലാണ് വന്നിക്കണേ, ഡ്രൈവറും ഉണ്ടോ? ഒപ്പം പറയാല്ലേ പറഞ്ഞ പറയാല്ലേ പറയാന്നാണ്. മവദ്ദത്തിന്റെ പ്രകടനം സംസാരത്തിലാണ്. എന്റെ വാപ്പ ഇതൊരു സംഭവമാണ്, അത് എന്റെ ഉമ്മ വലിയൊരു സംഗതിയാണ്. അത് വാപ്പ മരിച്ചാലും വാപ്പ വാപ്പന്നെ ആവണം, ഉമ്മ മരിച്ചാലും ഉമ്മ ഉമ്മന്നെ ആവണം. അവിടെയാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് അവിടൊക്കെ നമ്മക്ക് ഇങ്ങനെ തോന്നും, അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും, ഒന്നിച്ചിങ്ങനെ ചായയും കഞ്ഞ കുടിക്കുക ചെയ്താൽ ഇപ്പൊ പേരക്കുട്ടികൾക്ക് എന്താ തോന്നുക? ഏത് പേരക്കുട്ടിക്ക് അവിടെ അറിയാത്തത് വല്യപ്പ വല്യമാനെ കല്യാണം കഴിച്ചു കൊടുന്നതാണ്? എല്ലാ പേരക്കുട്ടിക്കും അറിയും, വല്യപ്പ പണ്ട് പുതിയാപ്പിളയായിരുന്നു, വല്യമ്മ പണ്ട് മണവാട്ടിയായിരുന്നു, ഇപ്പൊ വയസ്സായപ്പോ എല്ലും തോലും ആയതാണ്. എല്ലാ പേരക്കുട്ടിക്കും അറിയാം. പിന്നെ ഇപ്പൊ ഏത് പേരക്കുട്ടിനെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത്? മരിച്ചോളം ഒരു കട്ടിലുമ്പോ കിടക്കണം, മരിച്ചോളം ഒരു വിരിപ്പ് ഇരിക്കണം, മരിച്ചോളം ഒരു പുതപ്പിൽ പോക്കണം, മരിച്ചോളം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പറ്റോ? ഇത് നാളെ സ്വർഗത്തിൽ ഇതിന്റെ ബാക്കിയുണ്ട്. ഇത് ഇവിടുന്ന് അവസാനിക്കാനുള്ളതൊന്നല്ല, ഇത് സ്വർഗത്തിൽ ഇതിന്റെ ബാക്കിയുണ്ട്. സൂറത്ത് യാസീനിലുണ്ട്, ഇവിടുത്തെ അതേ ഭാര്യയാണ് അവിടെ, ഇവിടുത്തെ അതേ ഭർത്താവ് തന്നെയാണ് അവിടെ. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായിഖി മുത്തകിഊൻ ലഹും ഫീഹാ ഫാക്കിഹത്തും വ ലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവർ വ അസ്വാജുഹും അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും എല്ലാരും മരിക്കും, മരണത്തിന് വേദന ഉണ്ടാവും.